നാം വിശുദ്ധിയോടുകൂടെ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. സ്വയം ഒരു മരുഭൂമി സൃഷ്ടിക്കുകയാണ് ഉപവാസത്തിൻ്റെ ധർമ്മം. ഈശോനാഥൻ ആ മരുഭൂമിയിൽ 40 ദിവസം ചെലവഴിച്ചാണ് തൻ്റെ പരസ്യജീവിതത്തിന് മുന്നൊരുക്കം നടത്തിയത്. ഭക്ഷണം ഉപേക്ഷിക്കുക മാത്രമല്ല ഉപവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായി സാധിക്കുക, പരുക്കൻ അനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള നല്ല മനോഭാവമുണ്ടായിരിക്കുക, പലതിനോടും അരുത് എന്ന് പറയുവാനുള്ള ആത്മവിശ്വാസം നേടിയെടുക്കുക, ഇതെല്ലാമാണ് ഉപവാസത്തിലൂടെ സംഭവിക്കേണ്ടത്. ഉപവാസം എന്ന് വെച്ചാൽ ദൈവത്തോട് കൂടെയുള്ള വാസമാണ്. നന്മയുടെ നീർപ്രവാഹങ്ങൾ നമ്മിൽ നിന്നും ധാരധാരയായി ഒഴുകണം. ഒരു നുള്ള ചാരം നെറ്റിത്തടത്തിൽ പൂശിക്കൊണ്ട് വൈദികൻ നമ്മോട് പറയുന്നു, മനുഷ്യ നീ പൊടിയാകുന്നു, ഈ പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും എന്നുള്ളത്. അഹങ്കാരത്തിൻ്റെ അടയാളമായ നെറ്റിത്തടത്തിൽ ശൂന്യമാക്കലിൻ്റെ പ്രതീകമായ ചാരം പൂശിക്കൊണ്ടാണ് വൈദികൻ ഇത് പറഞ്ഞത്. നമ്മെ തന്നെ നമ്മുടെ അഹങ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നടന്നെടുക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് പ്രചോദനമാകട്ടെ. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹം നമ്മോടൊപ്പം എന്നും ഉണ്ടാകട്ടെ.